തന്റെ മകളുടെ ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഈ അമ്മമാർ ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കുവാൻ തയ്യാറല്ല. മക്കളോട് അപമര്യാദയായി പെരുമാറുന്ന അധ്യാപകനോട് നിയമപരമായ പോരാട്ടത്തിലേർപ്പെടേണ്ട ഗതികേടിലാണ് ഇവർ. എൻ സി സി പെൺകുട്ടികൾ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ അന്ന് നടന്ന ഒരു വിഷയമല്ല അത്, പല പ്രാവശ്യം അതിനു മുമ്പും നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പേരൻസ് പ്രിൻസിപ്പലിനോട് പരാതിപ്പെട്ടിട്ടുമുണ്ട്. അവർ ചേഞ്ച് ചെയ്യാണ്, കയറരുതെന്ന് പറഞ്ഞിട്ടും അയാൾ ബലമായിട്ട് കഥക് തള്ളി തുറന്ന് കയറുകയുണ്ടായത്. എന്തുകൊണ്ട് ഈ പി ടി സാറ് റൂമിനകത്ത് കയറുമ്പോൾ കയറരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല? അത് സാറിൻ്റെ റൂമല്ലേ അമ്മേ, അവിടെ കയറാനുള്ള ഇതില്ലേന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അധ്യാപകനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ സ്കൂൾ അധികൃതർ വിഷയം അന്വേഷിക്കാൻ കമ്മീഷനെ നിയമിച്ചു. പെൺകുട്ടികളോട് അധ്യാപകൻ അപമര്യാദയായി പെരുമാറിയെന്ന് അഡ്വക്കേറ്റ് മിനി ഡയസ് അധ്യക്ഷയായ കമ്മിറ്റി കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചത്. എന്നാൽ നടപടിക്കായി മുംബൈ ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് അധികൃതരുടെ വാദം. റിപ്പോർട്ട് ഭവൻസ് കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചിട്ടുണ്ടെന്നും ഡയറക്ടർ രാമൻകുട്ടി പറയുന്നു. Inquiry has been conducted and now we got the report also. We have placed the inquiry report before the school managing committee. The school managing committee has recommended action as per law to the Kendra committee and we have also referred this matter to our head office because they are the appointing authority. ഏതായാലും പരാതി ഉയർന്ന് 5 മാസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റക്കാരനായ അധ്യാപകനെതിരെ കാര്യമായ ഒരു നടപടി സ്വീകരിക്കാനും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. സംഭവം വിവാദമായതോടെ സ്കൂൾ പ്രിൻസിപ്പാളിനോട് നേരിട്ട് ഹാജരാകുവാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുവി വിശ്വനാഥൻ, കൊച്ചി, ഇന്ത്യാവിഷൻ.